അസ്സാം വലൈക്കും ദുറഹമത്തല്ല പ്രിയമുള്ള സഹോദരിമാരെ റൗലത്തുൽ ഖുർആാനിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത് കഴിഞ്ഞ രണ്ട് തവണയും തജുവീത ക്ലാസ് ആയിരുന്നു നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ വ്യത്യസ്തമായ രൂപത്തിൽ ഈ പ്രാവശ്യം മോട്ടിവേഷൻ ക്ലാസ് ആണ് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ഈ ക്ലാസ്സുകൾ നല്ലപോലെ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ആദ്യമേ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു കഴിഞ്ഞ തവണ കേട്ടവർക്കറിയാം മൊട്ടിവേഷൻ ക്ലാസ് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ദാമ്പത്യ ജീവിതത്തിലൊക്കെ നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടർന്നുള്ള ക്ലാസ്സുകൾ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് ലഭിക്കും ഇൻഷാ ഇൻഷാല്ല ഇന്ന് തമ്മിൽ വന്ന ക്ലാസ്സുകൾ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുകയും മനസ്സിലാക്കേണ്ട വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഇനി പകർത്തേണ്ടത് പകർത്തുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട വിഷയമുണ്ടെങ്കിൽ അത് എത്തിക്കുകയൊക്കെ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ക്ലാസുകളുടെ പൂർണ്ണമായ ഉപകാരം ലഭിക്കുക നാം കേട്ട് പഠിച്ചതുകൊണ്ട് മാത്രമായില്ല മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്കത് വേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളാനും ഉപകാരവും ലഭിക്കുക പ്രത്യേകം നാം ശ്രദ്ധിക്കുക ഇൻഷാല്ലാം തുടർന്ന് അങ്ങോട്ടുള്ള പല 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 രൂപത്തിലുള്ള ക്ലാസ്സുകളും നമുക്ക് ലഭിക്കും എല്ലാ ക്ലാസ്സുകളും ഒന്നിനൊന്നും മെച്ചമുള്ളതാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളും അത് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പല ആളുകളും ക്ലാസ്സിൻ്റെ സമയത്ത് കാണാത്തൊരവസ്ഥ വളരെ സങ്കടം തോന്നുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഓരോ ക്ലാസ്സും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് അതാത് സമയത്ത് തന്നെ കഴിവിൻ്റെ പരമാവധി സമയം കണ്ടെത്തി കണ്ട കാണുകയാണെങ്കിൽ അതൊരുപാട് ഉപകാരപ്പെടും അള്ളാഹുത്തുള്ള തൊഫീഖയും ഇൻഷാ ഇൻഷാല്ല സാധാരണ പറയുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യവും ഫാത്തിഹ ഓതിയതിന് ശേഷമാണ് നാം ക്ലാസ് കേൾക്കേണ്ടത് ഫാത്തിയ വെറുതെ സ്കൈപ്പ് ചെയ്ത് ഇത് വിടുകയല്ല വേണ്ടത് അതേ സമയത്ത് നമ്മൾ ഓതുക അത് ഓതി ഫാത്തിയഹ ഓതാൻ കഴിയുന്നവർ ഓതാൻ പറ്റുന്ന ആളുകൾ അശുദ്ധിയുള്ള ആളുകൾക്ക് ഫാത്തി ഓതാൻ പറ്റില്ല എന്നറിയാലോ അല്ലാത്ത ആളുകളൊക്കെ ഫാത്തിഹ ഉസ്താദിൻ്റെ കൂടെ തന്നെ കേട്ടുകൊണ്ട് ഓതുകയും അതിനുശേഷം ക്ലാസ് കേൾക്കുകയും ചെയ്യുന്ന രീതി എപ്പോഴും നമുക്ക് കണ്ടെത്തണം അള്ളാഹു താല നമുക്ക് നല്ല രൂപത്തിൽ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും തോഫീക്ക് നൽകി ഗ്രഹിക്കുമാറാവട്ടെ ആമീൻ എന്ന് എന്ത് ചെയ്തുകൊണ്ട് നമുക്ക് ഫാത്തിഹയിലേക്ക് നീങ്ങാം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാമു അലാ റസൂലില്ലാഹി ആലിഹി വഅസ്ഹാബിഹിൽ അമ്മാ വസ്മു സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരിമാരെ ഉമ്മമാരെ എല്ലാവർക്കും സുഖമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു പുതിയവരും നേരത്തെ ഉള്ളവരുമായിട്ട് നമ്മുടെ ഈ ഒരു സംരംഭം റൗലത്തുൽ ഖുർആാൻ വളരെ മനോഹരമായിട്ട് തന്നെ വീണ്ടും തുടക്കം കുറിച്ചു കഴിഞ്ഞു നമ്മുടെ വ്യക്തി ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് ഹേതുവായ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം ഒരുപാട് ആളുകളിലൂടെ ഒരുപാട് സഹോദരിമാരിലൂടെ സംഘടനാ പ്രവർത്തകരിലൂടെയൊക്കെ കിട്ടിയ നല്ല നല്ല സപ്പോർട്ടുകൾ കൂടുതൽ വിഷയങ്ങളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ക്ലാസുകൾ അവതരിപ്പിക്കാൻ ഓരോ ട്രെയിനേഴ്സിനും സാധിച്ചു എന്നതിൻ്റെ എല്ലാവിധ ബഹുമതികളും വെച്ചു നൽകേണ്ടത് ശ്രോതാക്കളായ പഠിതാക്കളായ നിങ്ങൾക്കാണ് വളരെ മനോഹരമായിട്ട് തന്നെ നാം കഴിഞ്ഞ വർഷം അതിനെ വിജയിപ്പിച്ചെടുത്തു എന്നാൽ ഇൻഷല്ല അതിനേക്കാളും ഉപരിയായിട്ട് വളരെ മനോഹരമായിട്ടു തന്നെ കുറച്ചുകൂടെ വ്യത്യസ്തമായ വിഷയങ്ങളും വ്യത്യസ്തമായ ആയിട്ട് നാം വീണ്ടും തുടങ്ങുകയാണ് ഇന്നമൽ അഹമാലുബിൻ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് തുടക്കമായതുകൊണ്ട് ഈ ഒരു ക്ലാസുകളിലൂടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വലിയൊരു മാറ്റങ്ങൾ വരുത്തും എൻ്റെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഞാൻ വലിയൊരു മാറ്റം വരുത്തും എന്ന കൂടെ വേണം എല്ലാവരും ഇരിക്കാൻ നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് എന്നറിയാം എന്നാൽ ഒന്നുകൂടെ വളരെ ഉഷാരായിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടെ നല്ല നീയത്ത് ചെയ്തുകൊണ്ട് എല്ലാവരും അരയും തലയും ഉറുക്കി ഇറങ്ങണമെന്ന് ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് തുടക്കമായതുകൊണ്ട് ആമുഖം അല്പം നീട്ടിക്കൊണ്ടുപോവുന്നതിൽ ആരും വിഷമിക്കേണ്ടതില്ല കാരണം നമ്മുടെ ക്ലാസുകൾ തുടക്കകാലത്ത് വലിയ ആവേശത്തോടുകൂടെ കേട്ട് കമൻറ്റ് ബോക്സിലൊക്കെ നല്ല പ്രതികരണങ്ങൾ തന്ന് ഏകദേശം നാലഞ്ചു മാസം അങ്ങ് കഴിയുമ്പോഴേക്ക് ആരുമില്ലാത്തൊരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കഴിഞ്ഞ വർഷം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഓരോ ക്ലാസുകളും കൂടുതൽ കൂടുതൽ ആളുകൾ കേൾക്കുന്ന നല്ല ഒരു അന്തരീക്ഷമാണ് നല്ല ശുഭവാർത്തകളാണ് ഓരോ ക്ലാസുകളിലൂടെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ആ കൂട്ടമായ ശ്രമത്തിന് അള്ളാഹു സുബാന ഊഹത്താല നമുക്കെല്ലാവർക്കും പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്ത് ആ മുഖം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാലോചിതമായ ഒരു വിഷയവുമായിട്ട് നമുക്ക് ഇന്ന് തുടങ്ങാം അള്ളാഹു തൗഫിയൊക്കെ ചെയ്യുമാറാവട്ടെ ഒരു കഥ പറഞ്ഞ് തുടങ്ങാം കേവലം ഒരു അധ്യാപകനല്ല മറിച്ച് അധ്യാപകർക്ക് ട്രെയിനിങ് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു വലിയ ട്രെയിനറുടെ ഒരു അനുഭവ കഥയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെറിയ മക്കളുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ രേഖകളും അദ്ദേഹം സൂക്ഷിച്ചു വെക്കാറൊക്കെയുള്ളത് എന്തിനേറെ പറയുന്നു ഒരു ദിവസം തന്റെ അലമാറ തട്ടിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ ചെറിയ മകൻ മൂന്നോ നാലോ വയസ്സുള്ള ഒരു ചെറിയ മകൻ അതിൽ നിന്ന് ഒരു വലിയ പേപ്പർ എടുത്ത് കൊണ്ടുവന്ന് ആ കുട്ടി അത് വലിച്ചു കീറി എറിഞ്ഞു എൻ്റെ കീറുന്ന ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോഴാണ് അപകടം മനസ്സിലാവുന്നത് വളരെ ആരാധനയോടുകൂടെ ആദരവോടുകൂടെ അച്ഛൻ കൊണ്ടുനടന്നിരുന്ന ലോക മാപ്പ് വിശാലമായ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുടെയും മാപ്പുകൾ ഉൾക്കൊള്ളുന്ന മനോഹരമായൊരു മാപ്പ് അത് അദ്ദേഹം വലിയ പൈസ കൊടുത്ത് ഡിസൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നതാണ് അതാണ് ഈ ചെറിയ മകൻ കീറിക്കളഞ്ഞത് അച്ഛൻ വരുമ്പോഴേക്ക് എന്ത് പറയും വന്നാൽ എന്നൊക്കെ വിചാരിച്ച് വീട്ടുകാർ ബേജാറായി നിൽക്കുകയാണ് നിമിഷ നേരം പുറത്തുപോയ അച്ഛൻ വീട്ടിലേക്ക് കയറി വന്ന് ഈ സങ്കടകരമായ വാർത്ത കേട്ടപ്പോ ചെറിയ കുഞ്ഞിനെ ഒന്നും പറയാൻ പറ്റൂലല്ലോ അദ്ദേഹം വല്ലാത്ത സങ്കടത്തിലായി അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ നേരം അദ്ദേഹം ശ്രമിച്ചു നോക്കി അദ്ദേഹത്തിന്റെ ഈ മാപ്പ് ഒന്ന് ശരിയാക്കാൻ ശരിയാവുന്നില്ല ഒരുപാട് ശ്രമിച്ചിട്ടും ആ കഷ്ണങ്ങൾ കൂടി കൂട്ടി ഇതൊന്ന് ശരിയാക്കാൻ വേണ്ടി നോക്കിയപ്പോ അദ്ദേഹത്തിന് കഴിയാതെ സങ്കടത്തോടു കൂടെ അദ്ദേഹം റൂമിലേക്ക് പോയി കിടന്നുറങ്ങി അല്പം സമാധാനത്തിനു വേണ്ടി അരമണിക്കൂർ നേരം ഉറങ്ങി അദ്ദേഹം വീണ്ടും തൻ്റെ ടേബിളിലേക്ക് വന്നു നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് രണ്ടു മണിക്കൂർ നേരം ശ്രമിച്ചിട്ടും കിട്ടാത്ത ആ മാപ്പ് അദ്ദേഹത്തിൻ്റെ പത്തു ഒരു മകൻ വളരെ സൂപ്പറായിട്ട് തന്നെ നന്നാക്കി വെച്ച സന്തോഷകരമായൊരു അനുഭവമാണ് അദ്ദേഹത്തിന് സാധ്യമാവുന്നത് ഇതെങ്ങനെ സംഭവിച്ചു ഇത്രയും ചെറിയ കുട്ടി അച്ഛനാണെങ്കിൽ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ് കുട്ടിയാണെങ്കിൽ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടി ഇതെങ്ങനെ സാധിച്ചു എന്ന് അദ്ദേഹം കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് വളരെ മനോഹരമായിട്ട് അത് ഒപ്പിക്കുന്ന രംഗം കുട്ടി കാണിച്ചു കൊടുക്കുന്നത് അധ്യാപകൻ തന്റെ മാപ്പിലേക്കാണ് നോക്കിയത് കുട്ടി നോക്കിയത് ആ മാപ്പിന്റെ ആ വലിയ പേപ്പറിന്റെ പിൻഭാഗത്തേക്കാണ് പിൻഭാഗത്ത് ഒരു സ്പൈഡർമാൻറെ ഫോട്ടോ ഉള്ളത് അച്ഛൻ ഒപ്പിക്കാൻ ശ്രമിച്ചത് രാജ്യങ്ങളെയാണ് മാപ്പിനെയാണെങ്കിൽ കുട്ടി ഒപ്പിച്ചെടുത്തത് സ്പൈഡർമാനെയാണ് നിമിഷ നേരം കൊണ്ട് കേവലം അഞ്ചു മിനിറ്റ് നേരം കൊണ്ട് കുട്ടി അത് ഒപ്പിച്ചെടുത്തത് കണ്ട് അച്ഛൻ പോലും അത്ഭുതപ്പെട്ടു പോയി ഈ കഥ ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഈ ഒരു സാഹചര്യത്തിലെ നമ്മൾ നമ്മുടെ മക്കൾക്ക് മുമ്പിൽ വച്ചളാകുന്നൊരു കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ഫോണെടുത്ത് മണിക്കൂറുകളോളം നോക്കിയിട്ടും നമുക്ക് തിരിയാത്ത കാര്യങ്ങൾ വളരെ ചെറിയ കോഡുകളിലൂടെ മക്കൾ നന്നാക്കുന്നത് നമ്മെ കടത്തി വെട്ടുന്നത് നമുക്ക് അനുഭവമുണ്ട് ഈ ഒരു കാലത്താണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളുടെ സംജാതമാവുന്നത് മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ക്ലാസ്സിലുണ്ടാകും പക്ഷെ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്ത ബോധ ബോധം ഉണ്ടാവേണ്ടതു കൊണ്ട് ഇന്ന് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളെ കുറിച്ച് അല്പം പരാമർശിക്കാം എന്ന് കരുതിയിട്ടാണ് ആ കഥയിലൂടെ തുടങ്ങിയത് നമ്മൾ മനസ്സിലാക്കിയതാണ് എങ്കിലും നമ്മളുടെ റൂട്ടിലൂടെയല്ല കോഡു ഭാഷകളിലൂടെയാണ് നമ്മുടെ മക്കൾ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ബോധം ആദ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട് നമ്മളൊക്കെ വീട്ടിൽ രാവിലെ വരുന്ന ദിനപത്രങ്ങൾ ആദ്യം തന്നെ നമ്മൾ നോക്കുക പ്രധാന തലക്കെട്ടിലുള്ള ഫസ്റ്റ് പേജിലെ വാർത്തയാണ് പിന്നീടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോവുക എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ആൺകുട്ടികൾ പേപ്പർ എടുത്താൽ നേരെ അടുക്കള പേജിലേക്കാണ് സ്പോർട്സിന്റെ പേജിലേക്കാണ് അവർ പോവുക വെച്ചാൽ നമുക്ക് കാര്യമായി തോന്നിയ കാര്യങ്ങളൊന്നും അവർക്ക് കാര്യമേ അല്ല എന്ന് സാരം ഈ ഒരു സമയത്ത് ഓൺലൈൻ ക്ലാസ്സുകളിലെ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ തൻ്റെ ഇടവും ഒക്കെ എങ്ങനെയുണ്ടോ അതിനനുസരിച്ചാണ് നമ്മുടെ കുട്ടികളുടെ വിജയവും നാൽപ്പത് കുട്ടികൾ ഉള്ള ഒരു ഒന്നാം ക്ലാസ്സിലെ ഒരു ഉസ്താദിന്റെ അനുഭവം ഞാൻ പറയുകയാണ് അദ്ദേഹം പറയുന്നത് മുപ്പത്തി അഞ്ച് കുട്ടികളും അൻപത് ശതമാനം പോലും വിഷയത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് വളരെ മനോഹരമായ ഓൺലൈൻ ക്ലാസുകളാണ് മദ്രസകളിലൂടെ എല്ലാ മദ്രസകളുടെ വിദ്യാഭ്യാസ ബോർഡുകളും അതുപോലെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് വലിയ ട്രെയിനിങ്ങുകൾ കിട്ടിയ വലിയ ട്രെയിനിങ്ങുകൾ ചെയ്യുന്ന ട്രെയിനേഴ്സാണ് അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത് വളരെ മനോഹരമായ ക്ലാസുകൾ നമ്മളൊക്കെ ഏറെ നേരം കേട്ടുനിന്ന് പോകുന്ന രസകരമായ അവതരണങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഒരു മുപ്പത് ശതമാനം പോലും കീപ്പ് ചെയ്യാത്തത് എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം ഒരു ഉത്തരം എന്ന് പറയുന്നത് അവിശേകരമായി നമ്മുടെ ഒരു അറിവിന്റെ കുറവാണ് എന്നു തന്നെ നമുക്ക് പറയാം ഒരു കൃത്യമായ ബോധ്യമുള്ള ഒരു രക്ഷിതാവിൻ്റെ കുട്ടി വലിയ മാറ്റങ്ങളിലൂടെ വരുന്നതും നമ്മൾ കാണാറുണ്ട് കാണുന്നുണ്ട് കഴിഞ്ഞൊരു വർഷകാലത്തെ അനുഭവം തന്നെയാണ് രണ്ടും പറയുന്നത് പ്രത്യേകമായിട്ട് വലിയ ആണ് ക്ലാസ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് വലിയ പണം തന്നെ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് നമ്മുടെ സ്കൂൾ അധ്യാപകർ വളരെ കഷ്ടപ്പെടുന്നുണ്ട് എല്ലാം ശരി അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാർ വളരെ കഷ്ടപ്പെടുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് പക്ഷേ കുട്ടിയുടെ വിജയവും പരാജയവും കിടക്കുന്നത് പൂർണ്ണമായിട്ടും രക്ഷിതാക്കളുടെ കൈകളിലാണ് കഴിഞ്ഞ കാലങ്ങൾ വരെ കഴിഞ്ഞ വർഷം വരെ എല്ലാം നമ്മൾ സമർപ്പിച്ചത് അധ്യാപകരിലായിരുന്നു എന്നാൽ ഇന്ന് സമൂഹവും അധ്യാപകരും വിദ്യാഭ്യാസ ബോർഡുകളും എല്ലാം സമർപ്പിക്കുന്നത് രക്ഷിതാക്കളിലാണ് സ്വാഭാവികമായിട്ടും ചെറിയൊരു അവബോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപകരിക്കട്ടെ നമ്മുടെ ഈ ക്ലാസ് രാവിലെ തന്നെ ആദ്യം നടക്കുന്ന ക്ലാസ്സുകൾ മദ്രസയുടേതാണല്ലോ തീർച്ചയായിട്ടും വീട്ടിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ കുട്ടികളിൽ മാറ്റം സാധ്യമാവും കഴിവിന്റെ പരമാവധി കുട്ടികളിലേക്ക് നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ വാശി പിടിക്കുന്ന കുട്ടിയെ തമാശയാക്കി മാറ്റിയാൽ നമുക്ക് വളരെ കീപ്പ് ചെയ്യാൻ കഴിയും സ്നേഹം കൊടുത്തും സ്നേഹം പറഞ്ഞും കുട്ടിയോട് നമ്മളുടെ പെരുമാറ്റ രീതിയെ ഒന്ന് മാറ്റിയെടുത്താൽ അതിലൂടെ തന്നെ കുട്ടികൾ ക്ലാസ്സിലേക്ക് വരും പ്രത്യേകമായിട്ട് കഴിഞ്ഞ വർഷത്തെ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന ചില ട്രോളുകൾ ഫോണും പിടിച്ച് വാട്സാപ്പിലെ വോയിസ് അയക്കാനുള്ള ബട്ടൺ അമർത്തി രക്ഷിതാക്കളൊക്കെ പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു ഉറക്കത്തിൽ നിന്ന് കുട്ടി ഞാൻ ഫാത്തിമ അല്ലെങ്കിൽ ഞാൻ ആയിഷ ഹാജർ എന്ന് പറയുന്ന ര രസകരമായ പല ട്രോളുകളും നമ്മൾ കണ്ടതാണ് ഒരുപക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന കുട്ടിക്ക് ഉസ്താദ് നിന്നെ വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ കുട്ടികൾക്കുണ്ടോ ഈ വർഷവും നമുക്ക് പരാജയം തന്നെയായിരിക്കും അതിന് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നമ്മുടെ വീട്ടിൽ ഒരു റൂമുള്ള വീട്ടിലാണെങ്കിൽ ആ റൂമിലെ ഒരു മൂലയെങ്കിലും കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് നൽകി അവിടെ കുട്ടികൾ താല്പര്യപ്പെടുന്ന വിധത്തിൽ അതൊന്ന് അലങ്കരിച്ച് നമ്മിൽ നമ്മൾക്ക് കഴിയുന്ന രൂപത്തിൽ ഒരു മേശയും അല്ലെങ്കിൽ ഒരു പഠനമുറി എന്ന് പറയുന്ന ഒരു റൂം ആ റൂമ് ഇടങ്ങളിൽ ഒരു മേശയും സ്റ്റൂളെങ്കിലും അതുമില്ലെങ്കിൽ ഒരു ഏരിയയും ഒരു ചെയറെങ്കിലും കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് അവരുടെ പഠനത്തിന്റെ സ്ഥലം എന്ന രൂപത്തിലേക്ക് നമ്മൾ ആദ്യമേ ഒന്ന് ക്രമീകരിക്കുക വീടിന്റെ ഒരു ഭാഗത്ത് കുട്ടികൾക്കൊരു പഠന മുറി അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ടേബിൾ ഒരു ചെയർ അല്ലെങ്കിൽ ഒരു ഏരിയ എങ്കിലും ഉണ്ടെങ്കിൽ ദിവസവും നമ്മുടെ മദ്രസയിലെ ഏഴുമണിക്കാണെങ്കിൽ ആ ഏഴുമണി ആവുമ്പോഴേക്ക് കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് എടുത്തു കൊണ്ടുവന്ന് മുഖത്ത് വെള്ളം കൊണ്ടൊന്ന് തുടച്ച് വന്നാൽ പോരാ മറിച്ച് കുട്ടിയെ രാവിലെ തന്നെ നിങ്ങൾ എങ്ങനെയാണോ മദ്രസയിലേക്ക് പറഞ്ഞേക്കുന്നത് അതേ രൂപത്തിൽ ഡ്രസ്സുകളിലൊക്കെ നല്ല ആദരവുള്ള ഡ്രസ്സുകളൊക്കെ കൊടുത്ത് കുട്ടിയെ ആ സ്ഥലത്ത് കൊണ്ടുവരികയാണ് വേണ്ടത് അപ്പൊ സ്വാഭാവികമായിട്ടും കുട്ടികളില്ലാത്ത ഞാനെങ്ങനെ ചെയ്യും എന്നതിനെ നമ്മുടെ അയൽവാസി മക്കൾ മക്കളുണ്ടാവുമല്ലോ ആ വീട്ടിലൊക്കെ ചെന്നിട്ട് ഇനി നമ്മൾ നമ്മുടെ വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിലും വീടുകളിലൊക്കെ ഇന്ന് നമ്മുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയല്ലേ നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് അത് ഫിതയായാലും ജിതയായാലും ഒക്കെ നിങ്ങളെ മോളെ ജിതയുടെ അല്ലെങ്കിൽ ഫിതയുടെ പഠനമുറി എവിടെ എന്നൊരു ചോദ്യം നമ്മുടെ അയൽ അയൽവീടുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് ആ വീടുകളിലൊക്കെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് പ്രത്യേകം ഒരു സ്ഥലം ഒരുക്കി വെക്കും നമ്മുടെ കുട്ടികൾ ആ കുട്ടികളുമായി കളിക്കുന്ന സമയത്ത് കുട്ടികളുടെ സംസാരത്തിൽ എൻ്റെ പഠനമുറി ഇതാ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന മേശ ഇതാ എന്ന് അയൽവാസികളായ കുട്ടികളിൽ നിന്ന് വാക്ക് കേൾക്കുമ്പോൾ അഭിപ്രായങ്ങൾ പ്രകടമാവുമ്പോ നമ്മുടെ വീട്ടിൽ അനുസരിക്കാത്ത കുട്ടിയാണെങ്കിൽ പോലും എനിക്കും വേണം ഒരു പഠന മുറി എന്ന രൂപത്തിലേക്ക് ചെറിയ കുട്ടികളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും കുട്ടികൾ ഇങ്ങോട്ട് ആവശ്യപ്പെടും ആ രൂപത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നമ്മൾ അയൽവീട്ടിലെ കുട്ടികൾക്കും കൂടെ കൊടുത്താൽ ആ കുട്ടികളിലൂടെ മാറ്റം വരുമ്പോ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കും മാറ്റങ്ങൾ സാധ്യമാവും അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് സ്വന്തം കുട്ടിയെ നന്നാക്കാതെ ബാക്കിയുള്ളവരെ നന്നാക്കുക എന്ന് അർത്ഥം വെക്കേണ്ടതില്ല നമ്മുടെ കുട്ടികൾക്ക് തന്നെ പോസിറ്റീവ് എനർജി കിട്ടാൻ അവരുടെ കൂട്ടുകാരിൽ നമ്മൾ മാറ്റങ്ങൾ ചെറിയ രൂപത്തിൽ വരുത്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഏത് വിഷയത്തിലാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടിക്ക് നമ്മൾ ഏർപ്പെടുത്തിയ സൗകര്യത്തിലേക്ക് പരിമിതപ്പെടാനുള്ള ഒരു പ്രയാസം ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ വരുക്കുന്ന വരയിൽ തന്നെ ഭീഷണിയില്ലാതെ പിഴിച്ചു വയ്ക്കൽ നമ്മുടെ കുട്ടി വരുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാവിനെ പേടിക്കാനൊന്നുമില്ല ഇനി രണ്ടാമത്തെ ഒരു ആശയം എന്ന് പറയുന്നത് കൃത്യമായിരിക്കണം കുട്ടികളുടെ ക്ലാസ് ടൈം രാവിലെ മണി മുതൽ എട്ട് മണി വരെയാണ് ഉസ്താദുമാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് കുട്ടികൾക്ക് സമയം നൽകുന്നത് എങ്കിൽ ആ സമയത്തെ കൃത്യമായിട്ട് കുട്ടികളെ എത്തിക്കുന്ന വിഷയത്തിലും ആ സമയം കഴിഞ്ഞ് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവുന്നതിനെ തൊട്ടും നമ്മൾ ഒന്ന് കൃത്യമായിട്ട് തീരുമാനമെടുക്കേണ്ടതുണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ കുട്ടികൾക്കുള്ളൊരു പഠന മുറിയും അല്ലെങ്കിൽ പഠിക്കാനുള്ളൊരു സ്ഥലവും രണ്ടാമത്തേത് ടൈമിലെ കൃത്യതയും ബാക്കിയുള്ള ഇരുപത്തിനാല് മണിക്കൂറിലെ വലിയൊരു സമയം കുട്ടികൾ കളിച്ചാൽ പോലും ഈ ഒരു ക്ലാസ് ടൈമിലെ കൃത്യമായ ഒരു രൂപീകരണം നമ്മൾ നിർമ്മിച്ചാൽ ആ നിർമ്മാണത്തിൽ എന്തെങ്കിലും വ്യത്യസ്തതകൾ എപ്പോഴും വരുത്തിച്ചു കൊണ്ടേ അപ്പോഴാണ് കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവുകയും ചെയ്യുക പിന്നെ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വ്യത്യസ്തതകൾ കുട്ടികൾക്ക് നൽകണം പ്രത്യേകമായിട്ട് നമ്മൾ കുട്ടികളെ ഇരുത്തുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള കുട്ടികളാണ് കാരണം അവരെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് ലഭിക്കേണ്ടത് മറ്റുള്ള കുട്ടികൾക്കൊക്കെ വിഷയങ്ങൾ ക്ലാസ് കേട്ടാൽ തന്നെ മനസ്സിലാകും അവിടെയും ശ്രദ്ധ വേണ്ട എന്നല്ല വ്യത്യസ്തകൾ എന്ന് പറയുമ്പോ എല്ലാ ദിവസവും കുട്ടികൾക്ക് ആദ്യ പത്ത മുബാറക്കിന്റെ തുടക്ക ദിവസം തന്നെ നമ്മുടെ മറ്റുള്ള നഴ്സറികളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ബലൂണുകളും അതുപോലെ മധുര പലഹാരങ്ങളും ഒക്കെ കുട്ടികൾക്ക് നൽകിയിട്ട് വേണം തുടക്കത്തിലെ ദിവസം തുടങ്ങാൻ പത്തേഹ മുബാറക്ക് മദ്രസയിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞു അതുപോലെ ഒരു ആനന്ദകരമായ സംഭവങ്ങൾ ഓരോ ദിവസവും എന്നും ആ മേശ തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ എന്നോ അലക്കിയ ഒരു മുസല്ല വിരിച്ച് അതിൻ്റെ മേലെ നമ്മുടെ പേപ്പർ കെട്ടുകളും മറ്റുമൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി വെച്ച് ആ രൂപത്തിൽ നിന്ന് മാറി ഒരു വൃത്തിയുള്ള അന്തരീക്ഷം കുട്ടികൾക്ക് കൊടുക്കുകയും ദിവസം നമ്മളൊരു സുഗന്ധം കുട്ടികൾക്ക് പുരട്ടി ബുദ്ധിവികാസത്തിന് എപ്പോഴും പറയാറുള്ള തേനുകളൊക്കെ കഴിയുമെങ്കിൽ കുട്ടികൾക്ക് നൽകി അങ്ങനെ സന്തോഷത്തോടു കൂടെ കുട്ടികളെ ഇരുത്തുകയും ആ ടേബിളിൽ വന്ന് കുട്ടിക്ക് ഇരിക്കാൻ കുട്ടി കാത്തിരിക്കണം വേഗം എഴുന്നേൽക്കണം ആ രൂപത്തിൽ ആ രൂപത്തിൽ നമ്മൾ വളരെ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ ആ സ്ഥലത്ത് കുട്ടിയെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും കുട്ടിക്ക് താല്പര്യം ഉണ്ടാവും പിന്നെ ഇരിക്കുന്ന സമയം നമ്മുടെ ദിശയും കൂടെ നോക്കണം കിബിലയിലേക്ക് തിരിഞ്ഞ് കുട്ടികൾക്ക് ഇരിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും നല്ലത് ആ സ്ഥലം തന്നെയാണ് എങ്കിൽ കുട്ടികൾക്ക് മടി വരാൻ സാധ്യതയില്ല നേരെ മറിച്ച് തെക്കു ഭാഗത്തേക്കാണ് കുട്ടികൾ തിരിഞ്ഞിരിക്കുന്നത് എങ്കിൽ അവർക്ക് അതിനുള്ള ഒരു അവസരം വരുത്തി കൊടുക്കാൻ പാടില്ല തെക്ക് ഭാഗത്തേക്കാണെങ്കിൽ പെട്ടെന്ന് ചടപ്പ് വരും ഉറക്ക് വരും താല്പര്യം കുറയും അതിന് ഏറ്റവും നല്ലത് കിബില തന്നെയായിരിക്കും ഈ ശാസ്ത്രം പറയുന്നത് വടക്കാണ് നല്ലത് എന്നാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല എങ്കിലും ഏറ്റവും നല്ലത് തെക്ക് ഭാഗത്ത് നിന്ന് കുട്ടികളെ തിരിച്ചിരുത്തുന്നത് തെക്ക് ഭാഗത്തേക്കാകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അടുത്തതായിട്ട് പറയുന്നത് കുട്ടികളുടെ കാല് തണുപ്പുള്ള നിലത്ത് വെക്കുന്നതിന് പകരം എന്തെങ്കിലും ഒരു പലകയിലോ അതല്ലെങ്കിൽ ഒരു പേപ്പറെങ്കിലും നിലത്തുണ്ടായാൽ കുട്ടി തണുപ്പിൽ ചവിട്ടാതെ ഇരുന്നാലും നിലത്ത് കാല് കൊള്ളാതെ കാലൽപ്പം നിലത്ത് നിന്ന് പൊങ്ങുന്ന അവസ്ഥയിലാണെങ്കിൽ അതിനൊരു ആവേശം കിട്ടുമെന്നാണ് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നേരം ഒരു കുട്ടിക്ക് ശ്രദ്ധിച്ചിരിക്കാൻ കഴിയില്ല അവരുടെ വയസ്സ് ഇപ്പൊ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ ഏഴു വയസ്സാണെങ്കിൽ ഒമ്പത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് കുട്ടിക്ക് പിന്നീട് ചെറിയൊരു അലസത അനുഭവപ്പെടും ആ സമയത്ത് കുട്ടിയോടൊപ്പം നമ്മളും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഓരോ ഒമ്പത് മിനിറ്റിലും കഴിഞ്ഞാൽ ഒരു മിനിറ്റെങ്കിലും കുട്ടിയെ ഒന്ന് ശ്രദ്ധ തിരിക്കുകയും ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തുകയോ എന്തെങ്കിലും ഒരു കളികൾ കുട്ടിക്ക് അല്പനേരം കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ അവിടെ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും ഇതൊക്കെ കുറച്ച് അധ്വാനിക്കാൻ നമ്മൾ തയ്യാറായാൽ രക്ഷിതാക്കളാവുന്ന നമ്മൾ തയ്യാറായാൽ ഒരു പ്രയാസവുമില്ലാതെ നല്ല അക്ഷരം തിരിയുന്ന കുട്ടിയായിട്ട് വായിക്കാൻ അറിയുന്ന കുട്ടിയായിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സിലെ കുട്ടികളെയും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും പ്രധാനമായിട്ടും ഒന്നാം ക്ലാസ്സിലൊക്കെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവിടെ തന്നെ പേരൻസിന് സമയം കിട്ടുന്നില്ല ക്ലാസ് കേൾക്കാൻ വേണ്ടി വടിയെടുത്ത് ഭീഷണിപ്പെടുത്ത് മൊബൈലും കൊടുത്ത് കുട്ടിയെ ഒരു സ്ഥലത്ത് ഇരുത്തിയാൽ ഒരു പക്ഷേ വോയിസ് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും അടുക്കളയിലേക്ക് നമ്മൾ പക്ഷെ റിസൾട്ട് ഒന്നും ഉണ്ടാവൂല ആ ഒരു അവസ്ഥയിൽ എത്താതെ നമ്മൾ ആ ഒരു മണിക്കൂർ നേരം കുട്ടികൾക്കായിട്ടൊന്ന് വെച്ചാൽ മറ്റുള്ള എല്ലാ തിരക്കുകളെയും അതിൻ്റെതായ രൂപത്തിൽ നമ്മളൊന്ന് പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ വിജയം തന്നെ നമ്മളുടെ കുട്ടികൾക്ക് ഉണ്ടാവും എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഒന്നാം ക്ലാസ് എന്ന് പറയുമ്പോൾ സുന്നി വിദ്യാഭ്യാസ ബോർഡിലാണെങ്കിൽ ഈ പ്രാവശ്യം ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ പുസ്തകം മാറിയിട്ടുണ്ട് മദ്രസയാണെങ്കിൽ സ്കൂളുകളിലും അതുപോലെ മനോഹരമായ കഥകളും പാട്ടുകളും തന്നെയാണ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ എന്നാൽ ആകർഷണീയമായ രീതിയിലാണ് പുസ്തകങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെത് പുതിയതായിട്ട് മാറി വന്നിട്ടുള്ളത് അവിടെ ഉസ്താദുമാർ നൽകുന്ന നിർദ്ദേശങ്ങളും ക്ലാസ് യൂട്യൂബിലൂടെ നമ്മൾ കേൾക്കുന്ന അറിയുന്ന നിർദ്ദേശങ്ങൾക്കും അപ്പുറത്തേക്ക് പെട്ടെന്ന് നമ്മൾ ചാടി കടന്നാൽ പോസിറ്റീവായ പോസിറ്റീവായ റിസൾട്ട് അല്ല നമുക്ക് ലഭിക്കുക നെഗറ്റീവ് അതുകൊണ്ട് നമ്മൾ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രം നീങ്ങണം അതിലപ്പുറത്തേക്ക് നീങ്ങുമ്പോൾ പരാജയമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നാല് വിഷയങ്ങളാണ് ഒന്ന് കുട്ടികൾക്കുള്ള പഠിക്കാൻ ആവശ്യമായ സ്ഥലവും രണ്ടാമത്തേത് കൃത്യമായ സമയം കൃത്യമാവുക എന്നതും മൂന്നാമത്തേത് എപ്പോഴും കുട്ടികളെ ആകർഷിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് പ്രോത്സാഹനങ്ങൾ നൽകുന്ന രീതിയിലുള്ള ഇരിപ്പിടങ്ങളാവുക ഇനി നാലാമത്തേത് എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇരിക്കുന്ന ദിശ അത് തെക്ക് ഭാഗത്തേക്ക് എന്ത് തന്നെ ആവാതിരിക്കാൻ ശ്രമിക്കുക കുട്ടികളുടെ കാലുകൾ അല്പം നിലത്ത് നിന്ന് പൊങ്ങുന്ന അവസ്ഥയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക ഈ നാല് വിഷയങ്ങൾ അല്ലെങ്കിൽ അഞ്ച് വിഷയങ്ങളാണ് പരാമർശിക്കപ്പെട്ടത് ഒരു അനുഭവം നിങ്ങൾ നിങ്ങളുടെ ക്ലാസുകളിൽ കുട്ടികളെ ഓൺലൈൻ ക്ലാസുകളിൽ ശ്രദ്ധ തിരിച്ചാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങളുടെ അടുത്ത ക്ലാസ് വരുമ്പോഴേക്ക് നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് വിഷയങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് അറിയുമ്പോഴാണ് പുതിയ വിഷയങ്ങൾ വിഷയങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ്സിന് മുൻപോട്ട് കുതിക്കാൻ കഴിയുക എന്ന് മാത്രം ഉണർത്തി അവതരണ ശൈലിയിലേക്ക് നോക്കാതെ വിഷയങ്ങളുടെ ഗൗരവങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷയോടെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യുക ആലമീൻ നിങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നതുകൂടെ നിങ്ങൾ അമർത്തിയാൽ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് സാധ്യമാകും അള്ളാഹുമാർ ആവട്ടെ